ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ നിന്നാണ്. ഇന്ത്യൻ ആർമിയിലേക്കുള്ള റിമൗണ്ട് വെറ്റിനറി ക്രോപ്പിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസരം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ ആർമിയിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇന്ത്യൻ ആർമിയിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ആർമിയിലേക്കുള്ള റിമൗണ്ട് വെറ്റിനറി ക്രോപ്പിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിനും ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 10/4/2023 മുതൽ 5/6/2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാട്ടൺ അപേക്ഷിക്കാം. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലൂടെ ഇന്ത്യൻ ആർമിയിലെ ക്യാപ്റ്റൻ റാങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് 61,300 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി. ഇനി അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ആകെ 20 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 16 വേക്കൻസി മെയിൽസിനും 4 വേക്കൻസി ഗേൾസിനും, അങ്ങനെ ടോട്ടൽ 20 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 5/6/2023 ഈ ഒരു ഡേറ്റ അടിസ്ഥാനമാക്കിയിട്ടാണ് 21 വയസ്സും അതുപോലെ തന്നെ 32 വയസ്സും കണക്കാക്കപ്പെടുക. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തതുല്യമുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 3 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്, അതിനുശേഷം SSB ഇൻ്റർവ്യൂ, അതിനുശേഷം മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ റിമൗണ്ട് വെറ്റിനറി സർവീസ് ബ്രാക്കറ്റിൽ RV-1(1) QMGs branch, ഇൻ്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് MOD ബ്രാക്കറ്റിൽ ആർമി വെസ്റ്റ് ബ്ലോക്ക് 3, ഗ്രൗണ്ട് ഫ്ലോർ, വിംഗ് നമ്പർ 4, RK പുരം, ന്യൂഡൽഹി 11006. ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഓഫ്ലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി 5/6/2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാട്ടൺ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.